നമസ്തേ, പ്രവാസി നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാട്ടിലെത്തിയ പ്രവാസികൾക്ക് ആശ്വാസമായി മടക്കയാത്രയ്ക്ക് സൗകര്യമൊരുങ്ങുന്നു. ഇന്ത്യയിൽ നിന്ന് യു എ ഇയിലേക്ക് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച വിമാന കമ്പനികൾ ആരംഭിച്ചത് വെബ്സൈറ്റ് വഴി അടുത്ത ആഴ്ചയിലേക്കുള്ള ടിക്കറ്റുകൾ. രാജ്യത്തെ ഓക്സിജൻ ലഭ്യതയും കൊറോണ മൂന്നാം തരംഗത്തിന്റെ മുന്നൊരുക്കങ്ങളും വിലയിരുത്തി പ്രധാനമന്ത്രി. പി എം കെയേഴ്സ് ഫണ്ട് വഴി 1500 ഓക്സിജൻ പ്ലാന്റുകൾ സജ്ജീകരിക്കും. സംസ്ഥാനത്ത് ഇന്ന് 13563 കൊറോണ വൈറസ് ബാധിതർ. ടി പി ആർ 10 മുകളിൽ തന്നെ. കൊറോണ കാലത്ത് രാഷ്ട്രീയ വേർതിരിവ് എന്തിനെന്ന് ഹൈക്കോടതി. കണ്ണൂരിൽ സേവാഭാരതിയെ റിലീഫ് ഏജൻസിയാക്കിയത് ഒഴിവാക്കിയതിൽ വിമർശനം. സന്നദ്ധ പ്രവർത്തനത്തിന് ആളുകളെത്തുമ്പോൾ നിരുത്സാഹപ്പെടരുതെന്നും കോടതി. വ്യവസായികളെ കൈയൊഴിഞ്ഞ കേരളം. സാബു ജേക്കബിനും സംഘത്തിനും തെലങ്കാനയിൽ വൻ വരവേൽപ്പ്. കാക്കാത്തിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്ക് സന്ദർശിച്ച കിറ്റെക് സംഘം. പിണറായി സർക്കാർ ആട്ടിപ്പായിച്ചെന്ന കിറ്റെക്സ് എം ഡി സാബു ജേക്കബ്. ഇനിയും ചർച്ചയ്ക്ക് തയ്യാറെന്ന് വ്യവസായ മന്ത്രി. ജി സുധാകരനെതിരെ നടപടിക്ക് സി പി എം. സംസ്ഥാന സമിതി അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ നിയോഗിച്ചേക്കും. തെരഞ്ഞെടുപ്പിൽ ഉദാസീനത കാട്ടിയെന്ന ആരോപണം. എല്ലാം ശരിയാക്കി പിണറായി സർക്കാർ. പോലീസിന്റെ കൊടിയും ചുമപ്പിക്കുന്നു. കൊടി പകുതി ചുമപ്പാക്കി പോലീസ് മേധാവി അനിൽകാന്തിന്റെ ഉത്തരവ്. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ നീക്കം. ബി ജെ പി നേതാക്കളുടെ പേരു പറയാൻ സമ്മർദ്ദമെന്ന് പ്രതി സരിത്ത്. ജയിലിൽ ഭീഷണിയെന്ന് സരിത്ത് കൊച്ചി എൻ ഐ എ കോടതിയിൽ പരാതി നൽകി. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യയിൽ നിന്ന് യു എ ഇയിലേക്ക് വിമാന കമ്പനികൾ വീണ്ടും ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഇന്ത്യൻ വിമാന കമ്പനികൾ അടക്കം തങ്ങളുടെ വെബ്സൈറ്റ് വഴി അടുത്ത ആഴ്ചത്തേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗാണ് ആരംഭിച്ചത്. ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് സാധാരണ രീതിയിലുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ വീണ്ടും ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ച് വിമാന കമ്പനികൾ. ദുബായിലേക്ക് ജൂലൈ 15 മുതലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണ് ചില ഇന്ത്യൻ വിമാന കമ്പനികളടക്കം ആരംഭിച്ചിരിക്കുന്നത്. ദുബായിയുടെ എമിറേറ്റ്സ് എയർലൈൻസ്, ബജറ്റ് വിമാനമായ ഫ്ലൈ ദുബായ് എന്നിവ ടിക്കറ്റുകൾ നൽകി തുടങ്ങി. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് 900 മുതൽ 2799 ദിർഹം വരെയാണ് ടിക്കറ്റ് നിരക്ക്. വിസ്താര എയർലൈനിന്റെ വെബ്സൈറ്റിൽ മുംബൈയിൽ നിന്ന് ദുബായിലേക്ക് 895 ദിർഹം മുതലാണ് ടിക്കറ്റ് നിരക്ക്. ജൂലൈ 15നും 16നുമായി ഏതാനും ടിക്കറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇൻഡിഗോ എയർലൈൻസും യു എയിലേക്ക് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. കണക്ഷൻ സർവീസിന് 850 ദിർഹം മുതലും ജൂലൈ 16ന് നേരിട്ടുള്ള സർവീസുകൾക്ക് 1100 ദിർഹം മുതലുമാണ് ടിക്കറ്റ് നിരക്ക്. എത്തിഹാദ് എയർവേസ് ഈ മാസം 22 മുതൽ ഇന്ത്യയിൽ നിന്ന് സർവീസ് പുനരാരംഭിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. എന്നാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ഇതുവരെ സർവീസ് പുനരാരംഭിക്കുന്നതിനെ കുറിച്ച് യാതൊരു വിവരവും വെളിപ്പെടുത്തിയിട്ടില്ല. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ 25 മുതലാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യു എ ഇ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത്. ജനം, ദുബായ്. ലോകത്തെ ഏറ്റവും ആഴമേറിയ ഡൈവിങ്ങിനുള്ള നീന്തൽക്കുളം ദുബായിൽ തുറന്നു. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നീന്തൽക്കുളം ഉദ്ഘാടനം ചെയ്തു. ദുബായ് മീഡിയ കൌൺസിൽ ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പങ്കെടുത്തു. നാദൽ ഷെയ്ബയ്ക്ക് സമീപമുള്ള ഡീപ് ഡൈവിന് 60 മീറ്ററിലേറെ ആഴമാണുള്ളത്. വലിപ്പത്തിൽ 6 ഒളിമ്പിക് നീന്തൽക്കുളങ്ങൾക്ക് തുല്യമായതിനാൽ 1.4 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാനാകും. നൂതന സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ട്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിന് തിരിച്ചടി. അർജുൻ ആയങ്കിയുടെ കസ്റ്റഡി അപേക്ഷ കോടതി തള്ളി. തിങ്കളാഴ്ച ടി പി കേസ് പ്രതി ഷാഫിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള കസ്റ്റംസിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടിയായാണ് കസ്റ്റഡി അപേക്ഷ നിരസിച്ചത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് കസ്റ്റഡി അപേക്ഷ തള്ളിയത്. കേസിലെ ഒന്നാം പ്രതി മുഹമ്മദ് ഷഫീഖിന് കോടതി ജാമ്യം അനുവദിച്ചു. അർജുൻ നായങ്കിയെ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പ് നടത്തുന്നതിനും അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ട മതിയായ സമയം നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയാണ് 4 ദിവസം കൂടി കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള
കസ്റ്റംസ് അപേക്ഷ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന ACJM കോടതി തള്ളിയത്. അർജുൻ കോടതിയിൽ ബോധിപ്പിച്ച മർദ്ദന പരാതിയും അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് കൊച്ചി പ്രിവന്റീവ് ഓഫീസിൽ വിളിപ്പിച്ചിട്ടുള്ള TP കേസ് പ്രതി മുഹമ്മദ് ഷാഫിക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള കസ്റ്റംസിന്റെ നീക്കങ്ങൾക്കുള്ള തിരിച്ചടിയാണ് കസ്റ്റഡി അപേക്ഷ തള്ളിയത്. ഷാഫിയുടെ മൊഴിയെടുത്ത ശേഷം ഇത് പരിശോധിക്കാൻ ജയിലിലെത്തി അർജുൻ നായങ്കിയെ കസ്റ്റംസിന് ചോദ്യം ചെയ്യാമെന്നും കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ 28 കസ്റ്റംസ് കൊച്ചി പ്രിവന്റീവ് ഓഫീസിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത അർജുൻ നായങ്കിയുടെ ചൊവ്വാഴ്ച പൂർത്തിയായ കസ്റ്റഡി കാലാവധി കോടതി നീട്ടി നൽകിയിരുന്നില്ല. തുടർന്നാണ് 4 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ട് തെളിവുകൾ മുദ്രവച്ച കവറിൽ നൽകി കസ്റ്റംസ് വീണ്ടും കോടതിയെ സമീപിച്ചത്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യപ്രതി മുഹമ്മദ് ഷഫീഖിനെ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പ്രതി അന്വേഷണവുമായി സഹകരിച്ചെന്ന് അറിയിച്ച് കസ്റ്റംസ് ജാമ്യാപേക്ഷയെ എതിർത്തില്ല. പ്രതി കുറ്റസമ്മതം നടത്തിയിരുന്നതായും കസ്റ്റംസ് കോടതിയെ അറിയിച്ചു. ഇതെല്ലാം പരിഗണിച്ചാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ചു. അർജുൻ നായങ്കിക്ക് കൈമാറാൻ എത്തിച്ച 2.5 കിലോയോളം സ്വർണവുമായി കഴിഞ്ഞ മാസം 21 പുലർച്ചെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ മുഹമ്മദ് ഷെരീഫ് പിടിയിലാകുന്നത്. ജനം കൊച്ചി. തെലങ്കാന സർക്കാരുമായി കിറ്റക്സ് കരാർ ഉറപ്പിച്ചു. ആദ്യഘട്ടത്തിൽ 1,000 കോടിയുടെ നിക്ഷേപം നടത്തും. തെലങ്കാന വ്യവസായ മന്ത്രി രാമറാവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കിറ്റക്സ് MD സാബു ജേക്കബിനും സംഘത്തിനും തെലങ്കാനയിൽ വൻ വരവേൽപ്പ്. സംസ്ഥാന പ്രതിനിധികൾ ചേർന്ന് കിറ്റക്സ് ഗ്രൂപ്പ് കമ്പനി മേധാവികളെ സ്വീകരിച്ചു. ഹൈദരാബാദിലെ ബേഗംപേട്ട് എയർപോർട്ടിലാണ് എത്തിച്ചേർന്നത്. സാബു ജേക്കബും സംഘവും തെലങ്കാന മന്ത്രി KT രാമറാവുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്ന് സംഘം കക്കത്തിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്ക് സന്ദർശിച്ചു. കേരളത്തിൽ നിന്ന് ആട്ടിപ്പായിക്കുകയാണെന്ന് കിറ്റക്സ് MD സാബു ജേക്കബ്. കേരളം വിടാൻ ആഗ്രഹമില്ല, എന്നാൽ ചവിട്ടിപ്പുറത്താക്കുകയാണ് ചെയ്തതെന്നും തെലങ്കാനയിലേക്ക് തിരിക്കും മുൻപ് അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥർ മൃഗത്തെപ്പോലെ വേട്ടയാടി. ചർച്ചയല്ല, പരിഹാരമാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കിറ്റക്സ് MD സാബു ജേക്കബ് ഉന്നയിക്കുന്നത്. 3,500 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ നിന്ന് പിൻവലിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒരു മൃഗത്തെപ്പോലെ തന്നെ വേട്ടയാടുകയായിരുന്നുവെന്നും സാബു ജേക്കബ് പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് 3,500 കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിൽ വേണ്ടെന്ന് വെച്ചത്. വ്യവസായ സൗഹൃദമെന്നത് വാക്കിൽ മാത്രമേ ഉള്ളൂവെന്നും സാബു ജേക്കബ് കുറ്റപ്പെടുത്തി. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കേരളം വിട്ടു പോകണമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. എത്ര കാലം നമുക്ക് ഒരാൾക്ക് ഈ ആട്ടും തുപ്പും ചവിട്ടും തൊഴിയും ഒക്കെ സഹിച്ച് ഇവിടെ നിൽക്കാൻ സാധിക്കും? പിടിച്ചു നിൽക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല എന്നുള്ളതാണ്. ഒരിക്കലും കേരളം വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, എന്നാൽ തന്നെ ചവിട്ടിപ്പുറത്താക്കുകയാണ് ചെയ്തതെന്ന് സാബു ജേക്കബ് പറഞ്ഞു. ഇനിയുള്ള നിക്ഷേപങ്ങൾ കേരളത്തിന് പുറത്ത് നടത്താനാണ് തീരുമാനം. പിടിച്ചു നിൽക്കാനായില്ലെങ്കിൽ നിലവിലുള്ള വ്യവസായം കൂടി കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് ആലോചിക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനം കൊച്ചി. പുതിയ സ്വകാര്യതാ നയം നടപ്പാക്കുന്നത് സ്വമേധയാ നിർത്തിവച്ചിരിക്കുകയാണെന്ന് വാട്സപ്പ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. പുതിയ നയം അംഗീകരിക്കാത്ത ഉപയോക്താക്കൾക്ക് ആപ്പിന്റെ ലഭ്യത തടയില്ലെന്നും വാട്സപ്പ് വ്യക്തമാക്കി. സ്വകാര്യതാ നയത്തിനെതിരെയുള്ള അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കവെയാണ് ഡേറ്റാ സംരക്ഷണ നിയമം നിലവിൽ വരുന്നതുവരെ സ്വകാര്യതാ നയം നടപ്പാക്കില്ലെന്ന് വാട്സപ്പ് അറിയിച്ചത്. മലയാളമടക്കമുള്ള 22 ഇന്ത്യൻ ഭാഷകളിലെ യുവ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവിഷ്കരിച്ച പ്രധാനമന്ത്രി യുവ പദ്ധതിക്ക് തുടക്കമായി. 30 വയസ്സിന് താഴെയുള്ള പ്രതിഭാശാലികളായ ചെറുപ്പക്കാരെ പരിശീലനവും മാർഗനിർദ്ദേശവും നൽകി ഉയർത്തിക്കൊണ്ടുവരികയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 75 യുവ എഴുത്തുകാരെയാണ് പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കുക. രമേശ് ചെന്നിത്തലയെ തള്ളി ശൂരനാട് രാജശേഖരൻ. കേന്ദ്രത്തിൽ സഹകരണ വകുപ്പ് രൂപീകരിച്ച തീരുമാനം സ്വാഗതം ചെയ്ത് KPCC വൈസ് പ്രസിഡന്റ് ശൂരനാട് രാജശേഖരൻ രംഗത്തെത്തി. കേന്ദ്ര തീരുമാനത്തിൽ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചാൽ CPMന്റെ മുഖം വികൃതമാകും. സഹകാരികൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്ന കാര്യമാണിത്. കേന്ദ്രത്തിൽ സഹകരണ വകുപ്പ് രൂപീകരിച്ചതിനെ എതിർത്ത് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരുന്നു. BJP സർക്കാർ എടുത്ത നല്ല തീരുമാനങ്ങളിൽ ഒന്നാണിതെന്നും ശൂരനാട് രാജശേഖരൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 13,563 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 10.4 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 130 പേർ കൊറോണ ബാധിച്ചു മരിച്ചു. സംസ്ഥാനത്തെ 196 തദ്ദേശ സ്ഥാപനങ്ങളിൽ 15% മുകളിലാണ് TPR എന്നത് ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ
130,424 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 13,563 പേർക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. ടി പി ആർ ഇപ്പോഴും 10% കുറയാതെ നിൽക്കുന്നുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 130 മരണം കൂടി കൊറോണ മൂലമെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 14,380 ഉയർന്നു. കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചത് മലപ്പുറത്താണ്. 1,962 പേർക്കാണ് മലപ്പുറത്ത് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, കൊല്ലം, തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം, പാലക്കാട് ജില്ലകളിൽ 1,000 മുകളിലാണ് രോഗം ബാധിച്ചവരുടെ എണ്ണം. 57 ആരോഗ്യ പ്രവർത്തകരും രോഗം ബാധിച്ചവരിൽ ഉൾപ്പെടുന്നു. നിലവിൽ 196 പ്രദേശങ്ങളിൽ ടി പി ആർ 15 മുകളിലാണ് എന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഈ മേഖലകളിൽ നിയന്ത്രണം കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനം. അതേസമയം 10,454 പേർ രോഗമുക്തി നേടിയത് ആശ്വാസമാണ്. ജനം, തിരുവനന്തപുരം. ഇനി കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസിലേക്ക്. കോവിഡ് കാലം ഹൃദ്രോഗികൾക്ക് ആശങ്കയുടെ കാലം കൂടിയാണ്. കോവിഡുമായി ബന്ധപ്പെട്ട് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിവരിക്കുകയാണ് കോട്ടയം ഭാരത് ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സുശാന്ത്. ഈ ഹൃദ്രോഗികൾ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളാകാം, ബൈപ്പാസ് കഴിഞ്ഞ രോഗികളാകാം, നേരത്തെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗികളാകാം, അല്ലെങ്കിൽ വാൾവ് മാറ്റിവെച്ച സർജറി ചെയ്ത രോഗികളാകാം, വാൾവ് ലീക്കുള്ളതോ വാൾവിന് തടസ്സമുള്ള രോഗികളാകാം, അല്ലെങ്കിൽ പേസ് മേക്കർ ഘടിപ്പിച്ച രോഗികളാകാം, അല്ലെങ്കിൽ ജന്മന ഹൃദയത്തിന് അസുഖമുള്ള കഞ്ചനേറ്റൽ ഹാർട്ട് ഡിസീസ് ഉള്ള രോഗികളെ എല്ലാവരെയും നമ്മൾ ഹൃദ്രോഗികളുടെ ഗണത്തിലാണ് പെടുത്തുന്നത്. ഈ ഹൃദ്രോഗികൾ ഒരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ഹൈറിസ്ക് കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ കൊറോണ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ ഈ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള രോഗികൾക്ക് ഈ കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മാർഗം സ്വീകരിക്കേണ്ടതാണ്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ് വാക്സിനേഷൻ. ഇനി അവരുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് വാക്സിനേഷനാണ് ഞാൻ സ്വീകരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് വാക്സിനേഷനാണ് ഉള്ളത്. ഒന്ന് കോവിഷീൽഡും രണ്ട് കോവാക്സിനും. അത് രണ്ടും ഈക്വലി ഇഫക്റ്റീവുമാണ്, കോംപ്ലിക്കേഷൻ വളരെ കുറവുമാണ്. അപ്പോൾ ഹൃദ്രോഗികൾക്ക് ഇതിൽ പ്രത്യേകമായി ഒരു വാക്സിനേഷൻ എന്ന് പറയാനില്ല, രണ്ടും ഈക്വലി ഇഫക്റ്റീവുമാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ലോക്കൽ ഹോസ്പിറ്റലിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് തീർച്ചയായും എടുക്കാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിക്കാറുള്ളത്, ഞാൻ ബ്ലഡ് തിന്നർ ഗുളിക കഴിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നതാണ്. ഇപ്പം ഹൃദ്രോഗികൾ സാധാരണയായി രണ്ട് തരം ബ്ലഡ് തിന്നേഴ്സാണ് കഴിക്കാറുള്ളത്. ഒന്ന് ആൻറ്റി പ്ലേറ്റ്ലെറ്റ് എന്ന് പറയും. അതിൽപ്പെടുന്നവ ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ, ടിക്കാഗ്രലോൾ ആൻഡ് പ്രാസോഗ്രൽ. ഇത് വളരെ മൈൽഡായിട്ടുള്ള ബ്ലഡ് തിന്നേഴ്സാണ്. അത് എടുക്കുന്ന രോഗികൾ വാക്സിനേഷൻ എടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ഈ ഗുളിക കഴിക്കുന്ന രോഗികളാണെങ്കിൽ വാക്സിനേഷൻ എടുത്തിട്ട് ഈ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസ്. തൃശൂർ ചേറ്റുവയിൽ 30 കോടിയുടെ തിമിംഗല ഛർദി പിടികൂടി. 3 പേരെ വനം വിജിലൻസ് പിടികൂടി. വാടാനപ്പള്ളി സ്വദേശി റഫീഖ്, പാലയൂർ സ്വദേശി ഫൈസൽ, എറണാകുളം സ്വദേശി ഹംസ എന്നിവരാണ് പിടിയിലായത്. പിടിച്ചെടുത്ത ആംബർഗ്രിസിന് 18 കിലോ ഭാരമുണ്ട്. കണ്ണൂർ സിറ്റിയിലെ അഗതി മന്ദിരത്തിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് ഒരാൾ മരിച്ചു. പീതാംബരൻ എന്ന 65-കാരനാണ് മരിച്ചത്. കണ്ണൂർ സിറ്റി അവേരയിൽ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത്. സോപ്പ് കലർന്ന വെള്ളം കുടിച്ചതാണ് മരണകാരണമെന്നാണ് സൂചന. വിഷബാധയേറ്റ 4 പേരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അബ്ദുൽ സലാം, റഫീഖ്, ഗബ്രിയേൽ, പ്രകാശൻ എന്നിവരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിൽ ഒരാളുടെ ആരോഗ്യനില ഗുരുതരമാണ്. ഭക്ഷ്യ വിഷബാധയേറ്റ 5 പേരും ഒരു മുറിയിൽ താമസിക്കുന്നവരാണ്. കൂട്ടത്തിൽ മാനസികാസ്വാസ്ഥ്യമുള്ള ഒരാളാണ് കുടിവെള്ളത്തിൽ സോപ്പ് കലർത്തിയത് എന്നാണ് സൂചന. സംഭവത്തിൽ സിറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇക്കഴിഞ്ഞ മാർച്ച് 25 കേസിനാസ്പദമായ സംഭവം നടന്നത്. പെൺകുട്ടിയുടെ ഇളയച്ഛനും ഇളയമ്മയും ചേർന്ന് വാർത്തയിലേക്ക്. കണ്ണൂർ തലശ്ശേരിയിൽ 15-കാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ പ്രതിക്ക് ലൈംഗിക ശേഷിയില്ലെന്ന വൈദ്യപരിശോധനാ റിപ്പോർട്ട്. പ്രതിയായ വ്യവസായ പ്രമുഖൻ ഷറാറ ഷറഫുദ്ദീന് അനുകൂലമായാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഡോക്ടറുടെ ഈ റിപ്പോർട്ടിനെതിരെ പ്രോസിക്യൂഷൻ നടപടി ആരംഭിച്ചു.
ഇക്കഴിഞ്ഞ മാർച്ച് 25നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെൺകുട്ടിയുടെ ഇളയച്ചനും ഇളയമ്മയും ചേർന്ന് തലശ്ശേരിയിലെ പ്രമുഖ വ്യവസായിയായ ഷറാറ ഷറഫുദ്ദീന് കുട്ടിയെ കാഴ്ചവെച്ചെന്നാണ് കേസ്. അറസ്റ്റിലായതിന് പിന്നാലെ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തലശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയ ഷറഫുദ്ദീൻ ഇപ്പോൾ റിമാൻഡിലാണ്. ഇതിനിടെ തലശ്ശേരി പോക്സോ കോടതിയിൽ ഇയാൾ ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും കോടതി തള്ളിയിരുന്നു. ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് നൽകിയ മെഡിക്കൽ റിപ്പോർട്ടിലാണ് ഇയാൾക്ക് ലൈംഗിക ശേഷിയില്ലെന്ന് പറയുന്നത്. തലശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ആനന്ദാണ് പ്രതിക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ റിപ്പോർട്ടിനെ എതിർത്ത പ്രോസിക്യൂഷൻ കേസിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകി. ഇത് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. പ്രതിയെ രക്ഷിക്കാൻ ഉന്നതതല ഇടപെടലുണ്ടെന്ന ആരോപണം ശക്തമായിരിക്കെയാണ് പ്രതിക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിച്ചത്. പണം വാരിയെറിഞ്ഞ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഷറാറ ഷറഫുദ്ദീൻ ശ്രമിക്കുന്നു എന്ന വാദത്തിന് ശക്തി പകരുന്നതാണ് പുതിയ സംഭവം. ജനം കണ്ണൂർ. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിലെ മുഖ്യപ്രതി ഷബീറിന്റെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി. കേസിൽ അറസ്റ്റിലായ ജുറൈസിനെ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. പരിശോധനയിൽ ഓഫീസിൽ നിന്ന് കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് കണ്ടെടുത്തു. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP TP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. കോഴിക്കോട് പുതിയറ സഭാ സ്കൂൾ ക്രോസ് റോഡിലെ ഷബീറിന്റെ ഓഫീസായ ലിങ്ക്സ് IT സൊല്യൂഷനിലായിരുന്നു പരിശോധന. പരിശോധനയിൽ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് കണ്ടെടുത്തു. ഇന്ന് പരിശോധന നടന്ന സ്ഥാപനം കേന്ദ്രീകരിച്ചാണ് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചായി പ്രവർത്തിച്ചിരുന്ന മറ്റ് 7 സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിരുന്നതെന്നാണ് പോലീസ് നിഗമനം. മുഖ്യപ്രതി ഷബീറിനും സഹായ് പ്രസാദിനും വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഓൺലൈൻ നെറ്റ്വർക്കിംഗ് സ്ഥാപനം എന്ന വ്യാജേനയായിരുന്നു രഹസ്യ സങ്കേതങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. മെഡിക്കൽ കോളേജ് വെള്ളിപ്പറമ്പ്, നല്ലളം, പാളയം, ചിന്തവളപ്പ്, മൂരിയാട്, എലത്തൂർ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ 216 ഉപകരണങ്ങളും 713 സിം കാർഡുകളും കണ്ടെടുത്തിരുന്നു. ഈ സംഘത്തിന് തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുണ്ടോയെന്നും വിദേശ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതുമുൾപ്പെടെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജനം കോഴിക്കോട്. പോലീസിന്റെ ഔദ്യോഗിക പതാകയിലെ മാറ്റം വിവാദമാകുന്നു. CPMന്റെ കൊടിക്ക് തുല്യമായാണ് പതാക തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് വിമർശനം. സേനയിൽ തന്നെ ഇതിന് എതിർപ്പ് രൂക്ഷമായി. ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയായി സ്ഥാനമൊഴിയുന്നതിന് തൊട്ടുമുമ്പാണ് ഔദ്യോഗിക പതാകയിൽ മാറ്റം വരുത്തിയത്. CPMന്റെ പതാകയ്ക്ക് തുല്യമായി ഇത് പരിഷ്കരിച്ചെന്നാണ് ആരോപണം. ഔദ്യോഗിക പതാകയിൽ കൂടുതൽ ഭാഗവും ചുവപ്പാക്കി മാറ്റി. പാസിംഗ് ഔട്ട് പരേഡിലും സംസ്ഥാനത്തിന് പുറത്തെ ചടങ്ങുകളിലും പുതിയ പതാക ഉപയോഗിക്കാനാണ് നിർദ്ദേശം. പതാക ചുവപ്പിച്ചതിന്റെ പേരിൽ പോലീസ് സേനയിൽ പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു. CPMന്റെ പോഷക സംഘടനയായി പോലീസിനെ മാറ്റുന്നു എന്നതിന്റെ ഉദാഹരണമാണിതെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ലക്ഷദ്വീപിൽ രോഗങ്ങളിൽ നിന്ന് തെങ്ങുകളെ സംരക്ഷിക്കാൻ മിശ്രിതം അടിച്ചപ്പോൾ നിറംനോക്കി പ്രതിഷേധിച്ചവരാണ് പാർട്ടി പതാക പോലീസിൽ അടിച്ചേൽപ്പിക്കുന്നത്. നേരത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ CPMന്റെ മാതൃകയിൽ രക്തസാക്ഷികൾക്ക് അഭിവാദ്യമർപ്പിച്ചത് വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസിന്റെ ഔദ്യോഗിക പതാക തന്നെ മാറ്റിയിരിക്കുന്നത്. ജനം തിരുവനന്തപുരം. വോട്ടർ പട്ടികയിലെ വിവരങ്ങൾ ചോർന്നെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി. കമ്മീഷൻ രഹസ്യമായി സൂക്ഷിക്കുന്ന ഫോർമാറ്റിലെ വിവരങ്ങളാണ് പുറത്തുവന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെ കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിൽ നിന്നും ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ തേടി. വോട്ടർ പട്ടിക ചോർത്തിയിട്ടില്ലെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിയാണ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രഹസ്യ സ്വഭാവത്തോട് സൂക്ഷിച്ചിരുന്ന രേഖകൾ പോലും പുറത്തുവന്നതായി ഉദ്യോഗസ്ഥർ മൊഴി നൽകി. ഇതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു. 6 കമ്പ്യൂട്ടറുകളും 3 ലാപ്ടോപ്പുകളുമാണ് പിടിച്ചെടുത്തത്. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് വെച്ച ചോർച്ചയിൽ വ്യക്തത വരുത്താനാണ് തീരുമാനം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണയിൽ നിന്നും ക്രൈംബ്രാഞ്ച് പ്രാഥമികമായി വിവരങ്ങൾ തേടി. വോട്ടർ പട്ടിക ചോർന്നതായി ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയാൽ രമേശ് ചെന്നിത്തലയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. മുൻ പ്രതിപക്ഷ നേതാവ് കേസിൽ പ്രതിയാകാനും സാധ്യതയുണ്ട്. കൂടുതൽ വ്യക്തത വരുത്തിയ ശേഷം ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. റാം ഭാവു മാർഗി ജന്മദിനത്തോടനുബന്ധിച്ച് പൂനെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ 10 രൂപയ്ക്ക് ദിവസം മുഴുവൻ യാത്ര ചെയ്യാനുള്ള മിനി AC ബസിന്റെ ഉദ്ഘാടനം മഹാരാഷ്ട്ര പ്രതിപക്ഷ നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് നിർവഹിച്ചു.
പി എം സിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹേമന്ത് റാസയാണ് ഈ ആശയം പൂനെ നഗരത്തിൽ നടപ്പിലാക്കിയത്. പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പൂനെ എം പി ഗിരീഷ് ബാപ്പട്ട്, ബി ജെ പി മഹാരാഷ്ട്ര സ്റ്റേറ്റ് പ്രസിഡന്റ് ചന്ദ്രകാന്ത് പാട്ടീൽ, പൂനെ മേയർ മുരളി മോഹൾ തുടങ്ങിയവർ പങ്കെടുത്തു. 50 ബസ്സുകളാണ് ഇത്തരത്തിൽ ഇന്നു മുതൽ നഗരത്തിൽ സർവീസ് ആരംഭിച്ചത്. പാലക്കാട് തൃത്താല കറുകപ്പുത്തൂർ പീഡനക്കേസിൽ പോലീസിന് സംഭവിച്ചത് ഗുരുതര വീഴ്ച. പെൺകുട്ടിയെ പാർപ്പിച്ച ഹോട്ടലിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കേസെടുക്കാതെ വിട്ടയച്ചു. കഴിഞ്ഞ മാസമാണ് സംഭവം നടന്നത്. മറ്റൊരു കേസിലും പ്രതികൾക്കെതിരെ കേസെടുത്തിരുന്നില്ല. കഴിഞ്ഞ മാസം 4 സംഭവം. തൃശൂരിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിയെ കേസിലെ 3 പ്രതി അഭിലാഷ് പട്ടാമ്പിയിലെ ആര്യ ഹോട്ടലിൽ താമസിപ്പിച്ചു. എറണാകുളത്ത് ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞായിരുന്നു ഹോട്ടലിൽ താമസിപ്പിച്ചത്. ഈ സമയം അഭിലാഷിന്റെ സുഹൃത്തുക്കളും ഒപ്പമുണ്ടായിരുന്നു. തുടർന്ന് ഹോട്ടലിൽ മയക്കുമരുന്ന് പാർട്ടി നടക്കുന്നെന്ന വിവരം തൃത്താല പോലീസിന് ലഭിച്ചു. എന്നാൽ ഹോട്ടലിലെത്തി സംഘത്തെ കസ്റ്റഡിയിലെടുത്ത പോലീസ് കേസെടുക്കാതെ വിട്ടയക്കുകയായിരുന്നു. പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത് ഹോട്ടൽ ജീവനക്കാരൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അഭിലാഷിന്റെ ബന്ധുവിന്റെ സ്വാധീനം മൂലമാണ് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നതെന്നാണ് പെൺകുട്ടി പറയുന്നത്. എന്നാൽ സഹോദരപുത്രൻ പോലീസ് പിടിയിലായതറിഞ്ഞ് അന്വേഷിക്കുക മാത്രമാണ് ചെയ്തതെന്നും മറ്റിടപെടൽ ഉണ്ടായിട്ടില്ലെന്നുമാണ് അഭിലാഷിന്റെ ബന്ധുവിന്റെ പ്രതികരണം. അതേസമയം മറ്റൊരു കേസിലും അഭിലാഷിനെതിരെ പോലീസ് കേസെടുക്കാതെ വിട്ടയച്ചിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ ഉൾപ്പെടെ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന സംശയവും ഉണ്ട്. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ പ്രതികളെ നേരത്തെ തന്നെ കണ്ടെത്താമായിരുന്നു എന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. കൃത്യമായ തെളിവുകളുമായി പ്രതിയെ പിടികൂടിയിട്ടും കേസെടുക്കാതെ വിട്ടയച്ച ലോക്കൽ പോലീസിൽ വീണ്ടും പരാതി നൽകിയാൽ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന ഭയത്താലാണ് പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയത്. ജനം, പാലക്കാട്. കൊച്ചി കാക്കനാട് വൈഗ കൊലപാതക കേസിൽ പ്രതി സനുമോഹനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. മകൾ ബാധ്യതയായി മാറുമെന്ന് കരുതി കൊലപ്പെടുത്തിയ ശേഷം ആൾമാറാട്ടം നടത്തി ജീവിക്കാനായിരുന്നു സനുമോഹന്റെ പദ്ധതിയെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ 13 വയസ്സുകാരി വൈഗയെ പിതാവ് സനുമോഹൻ കൊലപ്പെടുത്തിയ കേസിലാണ് പോലീസ് കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മകളെ കൊലപ്പെടുത്തിയ ശേഷം മറ്റെവിടെയെങ്കിലും ആൾമാറാട്ടം നടത്തി ജീവിക്കാനായിരുന്നു സനുമോഹന്റെ പദ്ധതിയെന്നാണ് അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത്. കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് മുഖം തുണികൊണ്ട് മൂടി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. കൊലക്കുറ്റത്തിനു മുമ്പ് കുട്ടിക്ക് മദ്യം നൽകി ബോധം കെടുത്താൻ ശ്രമിച്ചു. മരിച്ചെന്ന് കരുതി കുട്ടിയെ പെരിയാറിൽ എറിഞ്ഞു. എന്നാൽ വെള്ളത്തിൽ ശ്വാസം മുട്ടിയാണ് വൈഗ മരിച്ചതെന്ന ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കടബാധിതയിൽ നിന്നും രക്ഷപ്പെടാനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, തടഞ്ഞുവെക്കൽ, ലഹരിക്കടിമയാക്കൽ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങൾ എന്നീ വകുപ്പുകളും ഇയാൾക്കെതിരെ കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുണ്ട്. 236 പേജുള്ള കുറ്റപത്രത്തിനൊപ്പം 1200 പേജുള്ള കേസ് ഡയറിയും കോടതിയിൽ സമർപ്പിച്ചു. 97 സാക്ഷികളാണ് കേസിലുള്ളത്. ജനം, കൊച്ചി. വണ്ടിപ്പെരിയാർ പീഡനം, പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് യുവമോർച്ച പ്രവർത്തകർ കോഴിക്കോട് പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. കിഡ്സൺ കോർണറിൽ നടന്ന പ്രതിഷേധം യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായി സംസ്ഥാനത്ത് കുട്ടികൾ പീഡനത്തിനിരയാവുകയാണ്. പ്രതിസ്ഥാനത്ത് വരുന്നത് DYFI പ്രവർത്തകരാണെന്ന് പ്രഫുൽ കൃഷ്ണൻ ആരോപിച്ചു. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ക്രിമിനൽ കേസുകളിലും 1 സ്ഥാനത്ത് നിൽക്കുന്നതോ പ്രതികളായി നിൽക്കുന്നതോ DYFI പ്രവർത്തകന്മാരാണ്. സ്വർണ്ണ കടത്തായിക്കൊള്ളട്ടെ, സ്വർണ്ണ കവർച്ചയായിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ ബലാത്സംഗങ്ങളായിക്കൊള്ളട്ടെ, ഇതെല്ലാം നമ്മൾ ദിനവും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ആളുകളെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകും. നിങ്ങൾ സ്വർണ്ണക്കടത്ത് നടത്തിക്കോ, നിങ്ങൾ കവർച്ച നടത്തിക്കോ, നിങ്ങൾ ഹവാല ഇടപാടുകൾ നടത്തിക്കോ, നിങ്ങൾ ആളുകളെ പീഡിപ്പിച്ചോ, ഒരു പ്രശ്നവുമില്ല. കാരണം കേരളം ഭരിക്കുന്നതോ പിണറായി വിജയനാണ്. ടോക്കിയോ ഒളിമ്പിക്സിനുള്ള ഭാരതത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതീക്ഷകൾ ഉദ്യോഗസ്ഥരിൽ നിന്ന് ആരാഞ്ഞതായി പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നവരുടെ കൊറോണ വാക്സിനേഷൻ പുരോഗതിയും പ്രധാനമന്ത്രി വിലയിരുത്തി. ഈ മാസം 13 കായിക താരങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 130 കോടി ജനങ്ങൾക്ക് വേണ്ടി കായിക താരങ്ങൾക്ക് ആശംസ നേരുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ നീക്കം. ജയിലിൽ ഭീഷണിയെന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്ത്. BJP നേതാക്കളുടെ പേര് പറയാൻ ജയിൽ അധികൃതരുടെ സമ്മർദ്ദം. സരിത്ത് കൊച്ചി NIA കോടതിയിൽ പരാതി നൽകി.
സ്വർണ്ണക്കടത്ത് കേസിൽ ബി ജെ പി കോൺഗ്രസ് നേതാക്കൾക്കും പങ്കുണ്ടെന്ന് പറയാനാണ് ജയിലധികൃതർ സരിത്തിനെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ മൊഴി നൽകിയില്ലെങ്കിൽ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നായിരുന്നു ഭീഷണി. തുടർച്ചയായി സമ്മർദ്ദമുണ്ടായിട്ടും സരിത്ത് വഴങ്ങാത്തതോടെയാണ് ഭീഷണിയിലേക്ക് മാറിയത്. ജയിലിൽ സ്ഥിരമായി സമ്മർദ്ദമുണ്ടെന്നും തന്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്നും സരിത്ത് ജയിലിൽ നിന്ന് അമ്മയെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. ഈ ഫോൺ കോൾ അമ്മ റെക്കോർഡ് ചെയ്ത് അഭിഭാഷകനെ വിവരമറിയിച്ചു. തുടർന്നാണ് കൊച്ചി NIA കോടതിയിൽ പരാതി ഫയൽ ചെയ്യുന്നത്. പരാതി അതിഗൗരവമെന്ന് നിരീക്ഷിച്ച കോടതി അടുത്ത ദിവസം സരിത്തിനെ നേരിട്ട് ഹാജരാക്കാൻ കഴിയുമോ എന്നും ആരാഞ്ഞു. കേസ് അട്ടിമറിക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കങ്ങൾ മറന്നീക്കുന്നതാണ് ബി ജെ പി നേതാക്കളുടെ പേരുകൾ പറയാനുള്ള ജയിൽ അധികൃതരുടെ സമ്മർദ്ദം. നേരത്തെ ജയിലിൽ സമ്മർദ്ദം ചെലുത്തി കേന്ദ്ര ഏജൻസികൾക്കെതിരെ സ്വപ്ന സുരേഷിന്റെ മൊഴി രേഖപ്പെടുത്തുകയും സന്ദീപ് നായരെ കൊണ്ട് കോടതിയിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. പണാപഹരണ കേസിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ തെളിവുകൾ കണ്ടെത്താൻ കഴിയാതായതോടെയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ കൊടുക്കാനുള്ള നീക്കം. ജിജിഷ് കരുണാകരൻ, ജനം, കൊച്ചി. സേവാഭാരതിയെ റിലീഫ് ഏജൻസിയാക്കിയ ഉത്തരവ് റദ്ദാക്കിയ സംഭവത്തിൽ ഹൈക്കോടതി വിമർശനം. ദുരിതകാലത്ത് രാഷ്ട്രീയ വേർതിരിവ് എന്തിനെന്ന് കോടതി ചോദിച്ചു. ആളുകൾ സന്നദ്ധ പ്രവർത്തനത്തിനായി മുന്നോട്ട് വരുമ്പോൾ അവരെ എന്തിനു നിരുത്സാഹപ്പെടുത്തണമെന്നും സിംഗിൾ ബെഞ്ച് ചോദിച്ചു. ഉത്തരവ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സമർപ്പിക്കാൻ കണ്ണൂർ ജില്ലാ കളക്ടറിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇക്കഴിഞ്ഞ May 23 കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ റിലീഫ് ഏജൻസിയായി സേവാഭാരതിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത് ഇത് പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഉത്തരവ് താൽക്കാലികമായി റദ്ദാക്കിയതിനെതിരെ സേവാഭാരതി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടലുണ്ടായിരിക്കുന്നത്. ദുരിതകാലത്ത് രാഷ്ട്രീയ വേർതിരിവ് എന്തിനെന്ന് ഹർജി പരിഗണിക്കവേ കോടതി ചോദിച്ചു. ആളുകൾ സന്നദ്ധ പ്രവർത്തനത്തിനായി മുന്നോട്ട് വരുമ്പോൾ അവരെ എന്തിനാണ് നിരുത്സാഹപ്പെടുത്തുന്നതെന്നും സിംഗിൾ ബെഞ്ച് വിമർശനമുയർത്തി. രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറയാം, പക്ഷേ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രസ്തുത ഉത്തരവ് പിൻവലിച്ചത്. കേവലം പരാതികളുടെ അടിസ്ഥാനത്തിൽ ഉത്തരവ് റദ്ദാക്കിയത് എന്തുകൊണ്ടെന്നും ജസ്റ്റിസ് നഗരേഷ് ചോദിച്ചു. ഉത്തരവ് റദ്ദാക്കിയത് സംബന്ധിച്ച് വിശദാംശങ്ങൾ അറിയിക്കാൻ ജില്ലാ കളക്ടറിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിലീഫ് ഏജൻസിയായി പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കകം ഉത്തരവ് പിൻവലിച്ച നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഹർജിയിലെ ആക്ഷേപം. സേവാഭാരതി റിലീഫ് ഏജൻസിയായി പ്രഖ്യാപിച്ചതിനു ശേഷം ചില പരാതികൾ ഉയരുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ തന്നെ ഉത്തരവ് പിൻവലിക്കുകയുമായിരുന്നു. ഹർജി ഹൈക്കോടതി വരുന്ന ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ജനം, കൊച്ചി. പ്രവാസി നേരം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനം TV.com സന്ദർശിക്കുക. നമസ്തേ.